നമ്മെ തേടിവന്ന് കണ്ടെത്തി വീണ്ടെടുക്കുന്നതിൽ ദൈവം ഒരിക്കലും മുടക്കം വരുത്തുന്നില്ല എന്നതായിരുന്നു നാം ഇന്നലെ ധ്യാനിച്ച സുന്ദരമായ അസത്യം ദൈവത്തിന്റെ അജഞ്ചലമായ വിശ്വസ്തത അമൂന വിശ്വസ്തമായ സ്നേഹകാരുണ്യം ഹെസത്ത് അവിടുത്തെ നീതി സേതക്ക ദൈവികമായ സമാധാനം ഷാലോം എന്നിവ പരസ്പരം ആശ്ലേഷിക്കുന്ന സങ്കീർത്തനം എൺപത്തി നാം ഇന്നലെ കണ്ടിരുന്നതും ഇന്നും ആ സങ്കീർത്തനം തന്നെയാണ് ഏഷ്യ മുപ്പത്തഞ്ച് ഒന്ന് മുതൽ പത്തു വരെ ഇന്ന് ആദ്യ വായന മരുഭൂമികൾ പച്ചപ്പണിയും പൂവിടുകയും ചെയ്യും ശോഷിച്ച കരങ്ങൾ ബലമണിയും ഇടറുന്ന കാൽമുട്ടുകൾ ഉറപ്പിക്കപ്പെടും ഉലയുന്ന ഹൃദയങ്ങൾ സുധീരമാകും മുടന്തർ കലമാനെ പോലെ കുതിച്ചു ചാടും ദൈവത്തിന്റെ ആ ദിനങ്ങളിൽ എല്ലാവരും അന്ന് ദൈവമഹത്വം ദർശിക്കും ദുഷ്ടജന്തുക്കൾ പതിയെന്ന് കീഴ്പ്പെടുത്താൻ ദൈവം ഒരുക്കുന്ന ആ രാജവീതിയിൽ ഇടമുണ്ടാകില്ല ആ വഴി ഓടിയും ചാടിയും വന്നുകൂടി ജനം കീർത്തനാലാപനങ്ങളോടെ ദൈവത്തോടൊപ്പം അവിടുത്തെ വിശുദ്ധഗിരിയിൽ പ്രവേശിക്കുകയും ചെയ്യും കണ്ണീരും വിലാപവും അന്യമായ ദൈവത്തിന്റെ വാസഗേഹം ഇന്ന് സുവിശേഷം ലൂക്ക അഞ്ച് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് ഒരു തളർവാദ രോഗിയെ മച്ചുപൊളിച്ചുകൊണ്ട് നാദന്റെ അടുത്തേക്ക് ഇറക്കുന്ന സുഹൃത്തുക്കൾ അവനോട് നാഥൻ പറയുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്തു പോവുക നെറ്റി ചുളിക്കുന്ന നിയമജ്ഞർ പാപമോചിക്കാൻ ഇവൻ ആരാണ് ദൈവമോ അതെ ദൈവം തന്നെയാണ് അവൻ പാപം മോചിക്കാൻ അധികാരമുള്ള ദൈവപുത്രൻ ഈ മൂന്ന് വായനകളിൽ നിന്നും നാം ഇന്ന് ഒരു ആശയതന്തു അടർത്തിയെടുക്കുകയാണ് സമാധാനം ശാലവും അനുരഞ്ജനത്തിൽ നിന്നാണ് അത് സാധ്യമാകുന്നത് സമാധാനം നീതിയുടെ പരിണത ഫലവുമാണ് നാം എന്ന് ദൈവത്തിലേക്ക് മനസ്സ് തിരിഞ്ഞ് അനുരഞ്ജനം സാധ്യമാക്കുന്നുവോ അന്ന് പാപമോചനവും ആത്മസൗഖ്യവും നാം നേടും നമ്മുടെ തളർച്ചയുടെ ശരശയകൾ വെടിഞ്ഞ് നാം ചാടി എഴുന്നേൽക്കും ചാടിയെഴുന്നേൽക്കും പോലെ കുതിച്ചു ചാടും തപിച്ച മണലാരണ്യങ്ങളായിരുന്നു നാം ആഴപ്പരപ്പുള്ള ജലപ്രവാഹങ്ങളായി അന്ന് മാറും തിരുസഭയുടെ അനുരഞ്ജന ശുശ്രൂഷയെ കുമ്പസാര കൂതാശയെ ശാലോം ദൈവിക സമാധാനത്തിന്റെ അക്ഷരങ്ങളിലൂടെ വായിച്ചെടുക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് പ്രശസ്ത ധാർമിക ദൈവശാസ്ത്രജ്ഞനായ ബെർണാർഡ് ഹെയറിംഗ് എന്ന വൈദികൻ എഴുതിയത് തിരുവചനത്തിലും യഹൂദ സംസ്കാരത്തിലും സമാധാനം ഷാലോം എന്നതിനുള്ള പരമപ്രാധാന്യം വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് മിശിഹായുടെ കാലത്ത് പരിപൂർത്തി വരുന്ന ഒന്നായിട്ടാണ് സമാധാനത്തെ അവർ കാത്തിരുന്നത് ദൈവം നൽകിയതും ഇനി നൽകാനിരിക്കുന്നതുമായ എല്ലാറ്റിൻ്റെയും രത്ന ചുരുക്കമാണ് സമാധാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതും മതപരമല്ലാത്ത അർത്ഥത്തിൽ പോലും അതിന് വളരെ പ്രബലമായൊരു സ്വാധീനമുണ്ട് യഹൂദരമായി തനിക്ക് ഇടപഴകേണ്ടി വന്നിട്ടുള്ള ചില സന്ദർഭങ്ങളെ ഫാദർ ഹെയറിംഗ് ഓർത്തെടുക്കുന്നു ഹെയറിങ് എന്നത് ഒരു ജർമ്മൻ കുടുംബ പേരാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ യഹൂദർക്ക് അത് അസ്വസ്ഥതയും വെറുപ്പും ഉളവാക്കും ജർമ്മൻ നാസി ഭീകരതയുടെ ഓർമ്മ കാരണം ആ സന്ദർഭങ്ങളിൽ പോലും ഷാലോം അല്ലൈക്കം നിങ്ങൾക്ക് സമാധാനം എന്ന സാധാരണ ഉപചാരം ക്ഷമയുടെയും സൗഹൃദത്തിന്റെയും വാതിലുകളെ തള്ളി തുറക്കുന്നതായി അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതിന്റെ ആന്തരികമായ അർത്ഥത്തിൽ മിശിഹ കൊണ്ടുവരുന്ന അന്ത്യദാനമായ സമാധാനം ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ അനുരഞ്ജനത്തെയാണല്ലോ സാധ്യമാക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ അതുവഴി മനുഷ്യരും മനുഷ്യരും തമ്മിൽ സമാധാനം പ്രഘോഷിച്ചുകൊണ്ടുവന്ന ഈ മിശിക കൃഷ്ണനാഥനല്ലാതെ മറ്റാരുമല്ല തലമുറകൾ കാത്തിരുന്ന ആ പ്രഖ്യാപനം നിങ്ങൾക്ക് സമാധാനം യോഹന്നാൻ ഇരുപത് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഉദ്ധിതനായ ഈശോനാഥൻ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന വേളയിൽ രണ്ട് പ്രാവശ്യം ഈ അനുഗ്രഹാശംസ കടന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സന്നിവേശിപ്പിച്ച് പാപമോചനത്തിനുള്ള അധികാരവും അവർക്ക് നൽകി ഈ ആത്മാവിന്റെ കൊടുങ്കാറ്റുകളെ നാം ഇന്നലെ ധ്യാനിച്ചിരുന്നുവല്ലോ റുഹാഖ് നഖാം തന്റെ തിരുമുറിപ്പാടുകളെ അനാവരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നാതിൽ സമാധാനം പ്രഘോഷിക്കുന്നത് നമ്മുടെ സമാധാനം എവിടെ നിന്ന് വരുന്നുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകാതിരിക്കാൻ തന്നെ ക്രിസ്തു സഭയിൽ സന്നിഹിതനാണെന്ന് മാത്രമല്ല സദാ കർമ്മനിരുതനുമാണ് തിരുമുറിവുകൾ തുറന്നു വെച്ചുകൊണ്ട് അവൻ ഈ നിമിഷവും സമാധാനം പകർന്നുകൊണ്ടിരിക്കുന്നു തന്റെ മഹിമയുടെ പ്രകടനത്തിലും നാദൻ ഒരിക്കലും തന്റെ മുറിവുകളെ മറച്ചുപിടിക്കുന്നില്ല നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുണ്ട് ഇത് ഒസ്തൻതാസിയോ ഉൾനറാറും എന്ന ഈ സത്യം ക്ഷതങ്ങളുടെ അനാവരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ക്ഷതങ്ങളെ നാദന്റെ മുൻപിൽ അനാവരണം ചെയ്യാനുള്ള എളിമയും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നാം തീർച്ചയായും ദൈവിക ദൈവികരക്ഷ സ്വായത്തമാക്കും ഇന്ന് മിലാനിലെ മെത്രാൻ ആയിരുന്ന വിശുദ് ആംബ്രോസിന്റെ തിരുനാളാണ് ജലത്താൽ സ്നാനം സ്വീകരിച്ച നമ്മൾ തുടർന്ന് ക്രിസ്തുവിനോട് അനുരൂപരാകാതെ പോകുന്ന ദുരവസ്ഥ ഇന്നലെ സൂചിപ്പിച്ചിരുന്നല്ലോ ആദ്യം പരിവർത്തനം ചെയ്യപ്പെടേണ്ടത് ക്രിസ്ത്യാനികൾ തന്നെയാണ് കൺവേർഷൻ ഓഫ് ദി ബാപ്റ്റൈസ്റ്റ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ദിനത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് ഇന്ദ്ര നമ്മുടെ ഉള്ളിലേക്ക് വേണം ആദ്യമായി സുവിശേഷം പ്രഘോഷിക്കാൻ എന്നിട്ട് മാത്രമേ പുറമേക്ക് സുവിശേഷവുമായി പോകാനാകൂ കാരണം സുവിശേഷം മാനസാന്തരത്തെ നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നു ഇന്നലെ സ്നാപകൻ പറഞ്ഞതുപോലെ മർക്കോസ് ഒന്ന് പതിനഞ്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിനാൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് പ്രഥമമായി ഉണ്ടാകേണ്ട ഈ ആന്തരിക പരിവർത്തനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ വകുപ്പുകളിൽ ആ ഭാഗത്ത് വിശുദ്ധ ആംപ്രോസിന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണി ഉപയോഗിച്ചിട്ടുണ്ട് സഭയിൽ രണ്ടുതരം മാനസാന്തരങ്ങളുണ്ടത്രേ നീരിന്റെയും കണ്ണീരിന്റെയും ജ്ഞാനസ്നാനത്തിന്റെ ജലവും മാനസാന്തരത്തിന്റെ അശ്രുധാരയും ഇന്ന് ലൂക്കായുടെ ഈ സുവിശേഷ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ആംബ്രോസ് പറയും ലൂക്കായ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഈ അത്ഭുതം വിവരിക്കാൻ ആദ്യമേ തന്നെ അത് പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കാനാണ് കാരണം ഈശോ ഏകാന്തമായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ലൂക്ക് അഞ്ച് പതിനാറ് ഈ സംഭവം അരങ്ങേറുന്നത് മാത്രമല്ല ഗലീലിയിൽ നിന്നും യൂതയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും നിയമത്തിനും പരിസയിലും കൂട്ടം കൂടി വന്ന് നാഥനെ വട്ടമിട്ട് വെച്ചിരിക്കുന്നിടത്താണ് ഇത് സംഭവിക്കുന്നതും ലൂക്ക അഞ്ച് പതിനേഴ് ഇവിടെ ഒരു പ്രധാന സന്ദേശമുണ്ട് ആരോഗ്യമില്ലാത്തവർ പരസഹായം തേടണമെന്നതുപോലെ നാം എപ്പോഴും മറ്റുള്ളവരുടെ മാധ്യസ്ഥ സഹായം തേടണം മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ നമ്മെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കും അവിടെ ദൈവവചനം നമ്മുടെ ഇടറിയ അസ്ഥികളെ ബലപ്പെടുത്തും മാംസത്തിൻ്റെ ഭാരം കാരണം താണുവീണു പോകുന്ന നമ്മുടെ ആത്മാവിനെ ഉയർത്താൻ ഇപ്രകാരം മറ്റുള്ളവരുടെ സതുപദേശങ്ങളും പ്രാർത്ഥനകളും അനിവാര്യമാണ് ഈ സന്ദർഭത്തിൽ ഇന്നലെ നാം ധ്യാനിച്ച കൊത്സെ റുവാഹ് ശ്വാസമുട്ടൽ ഒന്ന് ഓർക്കുമല്ലോ വിശുദ്ധ ആംബ്രോസ് തുടരുകയാണ് ഈ മധ്യസ്ഥന്മാർക്കറിയാം എങ്ങനെ നമ്മെ മൃദുവായി ഉയർത്തണമെന്നും താഴെ വയ്ക്കണമെന്നും അവർ നാഥന്റെ പാതാന്തികത്തിൽ നമ്മെ കൊണ്ടേ സമർപ്പിക്കും എളിമയോടെ നാദൻ എളിയവരുടെ താഴ്മയെ മാറ്റമില്ലാതെ കൈക്കൊള്ളുകയും ചെയ്യുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തിയെട്ട് പ്രസിദ്ധ കവിയത്രിയായ ഐറിൻ സിംബർമാൻ എന്നൊരു കന്യാസ്ത്രീയുടെ സുന്ദരമായ കവിതയാണ് ദ ഹീലിംഗ് ഓഫ് ദ പാരലിറ്റിക് തളർവാദ രോഗിയുടെ സൗഖ്യം ഈ വചനഭാഗത്തെ ആസ്പദമാക്കിയാണ് അത് എഴുതിയിരിക്കുന്നത് ഈ തളർവാദം പാപഫലമാണ് ഇവന് രക്ഷയില്ല എന്ന് പലരും പറഞ്ഞപ്പോഴും അവന്റെ കൂട്ടുകാർ സന്ദേഹിച്ചു നാഥൻ്റെ അത്ഭുതങ്ങളെ കേട്ടറിഞ്ഞ് അവർ നനച്ചു ഒരു വഴി കാണാതെ തരമില്ലല്ലോ അങ്ങനെ അവർ അവനെ പൊക്കിയെടുത്തു കൊണ്ടുവന്നപ്പോൾ സൂചി ഇടമില്ല ആരോ കളിയാക്കി പറഞ്ഞു മച്ചു പൊളിച്ചിറക്കിക്കൂടെ ശരിയാണല്ലോ അങ്ങനെ തന്നെ ആകട്ടെ വൈക്കോൽ മേഞ്ഞ മച്ചിൽ അവർ വിടവുണ്ടാക്കി അവനെ കയർ കെട്ടിയിറക്കി ഈ ഇളക്കത്തിൽ വൈക്കോൽ തുരുമ്പും പൊടിയും ആ മുറിയിലാകെ പടർന്നു തങ്ങളുടെ വില കൂടിയ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ കൊണ്ട് മുഖം മറച്ച് ഫരിസേർ ഓടിമാറി വൈക്കോൽ പൊടിയിൽ കുളിച്ച് നാദൻ ചിരിമായാതെ അപ്പോഴും നിൽക്കുന്നു പാപം ഒഴിഞ്ഞുപോയി എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അത് ആ ഗോതമ്പ് കതിർ പോലെ നിവർന്നു നിൽക്കുകയാണ് കവിത തുടരുന്നു അതിന്റെ അവസാന പാദമാണ് ഏറ്റവും സുന്ദരം ഞങ്ങൾ നാഥനെ കേട്ടുകൊണ്ടിരുന്നു വിടവിലൂടെ ഇറങ്ങിയ വെളിച്ചത്തണ്ടിൽ അവൻ വിളങ്ങി നിന്നു ചുറ്റും വൈക്കോൽപൊടി ഒരു ദൈവതൂളി പോലെയും ഷോൺഇൻറ്റ് ഓഫ് ലൈറ്റ് ഹെം ഫാദർ ഹെയറിംഗ് തന്റെ ആഗ്രന്ഥത്തിൽ കുറിക്കുന്നത് പോലെ അവൻ അവരുടെ നേരെ ഊതിക്കൊണ്ടു പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവം അവൻ്റെ ദൈവ സ്വഭാവത്തിൻ്റെ സൂര്യശോഭയിൽ വിളങ്ങി നിന്നു മണ്ണും പൊടിപടലവുമായി നാം ആ വെളിച്ചത്തണ്ടിനെ ദർശനീയമാക്കുന്നത് പോലെ തന്നെ